ആ മോളെ കൊണ്ട് സത്യം പറയുന്നത് അത് പറയുമ്പോൾ അദ്ദേഹം മനസ്സ് പിന്നുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കരഞ്ഞ ജനം ജീവിക്കുമെന്ന് പറഞ്ഞ അവസ്ഥ പ്രേക്ഷകരുടെ ഒരു ഒരു സിമ്പതി എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാനിത് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇതൊന്നും പറയണമല്ല ഏറ്റവും വലിയ ഒരു ദേവാലയത്തിന്റെ മുമ്പിൽ അവനവന്റെ മക്കളെ കൂടെ നിർത്തട്ടെ ഞാൻ നിർത്ത എൻ്റെ മക്കളെ അവന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യട്ടെ ഞാൻ അവനെ ഇടിച്ചെന്ന് അവനെ ക്യാമറ തല്ലിക്കൊളിച്ചെന്ന് പ്രപഞ്ചത്തിൽ സത്യം ശക്തിയില്ലേ അല്ലാതെ ഞാൻ എന്ത് ആർക്ക് ഉപദ്രവം ചെയ്യണ സ്റ്റാർ മാജിക്കൽ തങ്കച്ചൻ ഞാനും കേട്ടുള്ള ബന്ധം എൻ്റെ എൻ്റെ കേസ് കൊടുത്തതിന് ശേഷം സൈബർ വഴി ചുമ്മാ നമ്മളെങ്ങനെ ഒരു ചാനലിൽ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഒരാളെ റൂമിൽ കയറ്റി ഇടിച്ച് അപ്പൊ ആൾക്കാർ വന്ന് ഡോറ് തല്ലിപ്പോയി കയറി വന്ന് അവരെ രക്ഷിച്ച വ്യക്തിയെ മുമ്പിൽ ഇരിക്കട്ടെ ഇരുന്ന് സംസാരിക്കും ഞാൻ 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 തയ്യാറാണ് പറ്റാതെ ജിനീഷിനെ വിളിക്കും ഈ വ്യക്തി ഞാൻ അറിയാതെ കാര്യ ഇത് ആക്സിഡന്റ് കഴിഞ്ഞ് വന്നപ്പോ തന്നെ പുള്ളി പറഞ്ഞ കുറെ പോയിന്റ്സ് എനിക്ക് മാർക്കറ്റിംഗ് പോയിന്റ്സ് ഒന്നും എനിക്കറിയില്ല ചേട്ടാ ിൽ വമ്പ കുറവുമായി കേരളം കൂളാകും ഡിസ്കൗണ്ട് ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട് നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുകയാണ് ബിനു അടിമാലി എനിക്കറിയാവുന്ന ബിനു അടിമാലി ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ബിനു എനിക്കറിയാം വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ളൊരു സുഹൃത്താണ് അടിമാലിക്കാരനാണ് അടിമാലിയിൽ നിന്നും കലാരംഗത്ത് വന്നിട്ട് വലിയ രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബിനു ബിനുവിന് പറയാനുള്ളത് കേൾക്കണം നമ്മൾ മറ്റു ആളുകൾ പറഞ്ഞത് കേട്ടിട്ട് കാര്യമില്ല ബിനുവിന് എന്ത് പറയാനുണ്ട് എന്നാണ് നമുക്ക് കേൾക്കുന്നത് ബിനു എനിക്കൊത്തിരി ഇഷ്ടമാണ് താങ്കളെ സന്തോഷം ഒത്തിരി ബന്ധമാണ് നമ്മൾ തമ്മിൽ ബിനുയെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്ക് ബിനു ഇത്രക്കാരനാണോ എന്നൊരു ഭയപ്പാടെക്കുണ്ട് ഞാനും ഞെട്ടിപ്പോയി എന്നെക്കുറിച്ച് ഓർത്തിട്ട് ഈ കേൾക്കുമ്പോഴേ ഞാൻ ഇത്രയും വലിയ ഭയങ്കരനാണോ എന്ന് ഞാൻ തന്നെ ഓർത്ത് എനിക്കൊരു വിഷമായിപ്പോയി ഞാനതിപ്പോൾ കഴിഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ ഇതിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു അതുവരെ ആൾക്കാരെ ആഘോഷിച്ചു ഞാനും ഒരൊറ്റ കാര്യമാണ് ഇതിനകത്ത് പറയുന്നുള്ളൂ ഒരു ചാനലിൽ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഒരാളെ റൂമിൽ കയറ്റി ഇടിച്ച് അവനെ നശിപ്പിച്ച് അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ച് അപ്പോൾ ആൾക്കാർ വന്ന് ഡോറ് തല്ലിപ്പൊളിച്ച് കയറി വന്ന് അവനെ രക്ഷിച്ച വ്യക്തിയെ ഒരു ചാനല് പിന്നെ അവിടെ വെച്ചേക്കുമോ വെച്ചേക്കില്ല അത് കഴിഞ്ഞ് ആ ദിവസം തന്നെ എനിക്ക് പുറത്തെ ഷൂട്ട് ആ എന്തായാലും കോമഡി ആണല്ലോ നമ്മൾ ചെയ്യണേ അതേ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് എന്തായാലും കോമഡി ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി പ്രശ്നം നടന്നു എന്ന് പറഞ്ഞാൽ എന്ന ദിവസം കോമഡി ചെയ്തു എപ്പിസോഡ് കഴിഞ്ഞു പിറ്റേ ഷെഡ്യൂള് എന്നെ വിളിച്ചു കോമഡി കളിച്ചു ഈ കഴിഞ്ഞ ദിവസം കൂടെ എന്നെ ഫ്ലവേഴ്സിൽ വിളിച്ചു കോമഡി ചെയ്യിപ്പിച്ചു ഒരു ചാനലിൽ ഒരു വിഷയം നടന്ന ആ ചാനലെൻ്റെ ഒരു കേസെടുക്കൂല്ലേ തീർച്ചയായിട്ടും അവിടെ വെച്ചാൽ ആ അവിടെ വെച്ച് ഇത്രയും ഭയാനകമായ ഒരു സംഭവം നടന്നെങ്കിൽ ആ ചാനൽ എൻ്റെ പേരിൽ കേസെടുക്കും ട്വൻ്റി ഫോർ പോലത്തെ ഒരു ന്യൂസിൽ അത് വരും അതെ വരും അതിൻ്റെ ഡയറക്ടർ അനൂപ് ജോൺ അത് വലിയൊരു കോമഡി പ്രോഗ്രാം ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരുപാട് ചാനലിൽ ചെയ്തൊരു ഡയറക്ടറാണ് അതിൻ്റെ ബാക്കി മേളിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ വലിയ വലിയ ആളുകളാണ് ശ്രീകണ്ഠൻ സാറ് ശ്രീകണ്ഠൻ സാറ് കൃത്യമായിട്ട് ആളല്ലേ ഇടപെടുന്ന ആളാണ് ആ ആൾ എന്നെ പിന്നെ ഫ്ലവേഴ്സിൽ കാല് കുത്തിക്കോ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തെങ്കിൽ കാല് കുത്തിക്കോ ഇതിനുശേഷം പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ പാലാരിയോട്ടം സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചേക്കുന്നു അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ വ്യക്തി എൻ്റെ മുമ്പിലിരുന്ന് പറയും സാറേ എന്നെ തല്ലി നാശമാക്കി സാറേ ആണോ എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കേ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുന്നു ഇതിനകത്തൊന്നുമില്ലല്ലോ അതിനകത്ത് നിങ്ങൾ ഇടിച്ചവശനാക്കി നിങ്ങൾ നല്ല പറഞ്ഞേ അതിനകത്ത് മെഡിക്കൽ റിപ്പോർട്ടിൽ ഒരു സാധനം ഇല്ലല്ലോ ക്യാമറ നെല്ലി പൊളിച്ചു ക്യാമറ കാണിക്കാൻ പറഞ്ഞു ക്യാമറ കൊടുത്തിട്ട് എസ് ഐസ് ആർ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കു നിലത്തടിച്ച ഒരു ക്യാമറ അല്ലേ പൊട്ടിത്തീർന്നു ആ ക്യാമറ ആ സ്റ്റേഷനിലില്ല അവൻ പറഞ്ഞു സാറേ എനിക്ക് അരി മേടിക്കാനുള്ളതാണ് ഞാനിത് കൊണ്ടുപോകോട്ടെ എന്നും പറഞ്ഞു അന്ന് തന്നെ ക്യാമറ കൊണ്ട് അവൻ വർക്കിന് പോയി പിന്നെ ആ ക്യാമറ ഞാൻ തല്ലിപ്പൊടിച്ചു എന്ന് എങ്ങനെ പറയും ഏ അതേപോലെ ഇവിടെ സുധീടെ വീട്ടിൽ ചെന്നത് പ്രഹസനമായി എന്നൊക്കെ പറഞ്ഞു ഒരു മനുഷ്യൻ ആക്സിഡൻ്റ് പറ്റി കിടന്നാൽ ലിഗമെൻ്റ് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു പുള്ളിയുടെ അടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു മൂന്ന് മാസമെങ്കിലും ഒരു മനുഷ്യൻ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റുള്ളതാണ് കാലിൻ്റെ ഈ കാറിൻ്റെ അടിയിലേക്ക് കാറിൻ്റെ ഈ സീറ്റിൻ്റെ അടിയിലേക്ക് സംഭവം കാലങ്ങിറങ്ങിപ്പോയി വണ്ടി ഇടിച്ചപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കാലിറങ്ങിപ്പോയിട്ട് നമ്മളിങ്ങനെ ഇവിടെ ചെന്നാണ് ഇടിച്ചേ അപ്പോൾ ഇവിടെ അങ്ങനെ തിരിഞ്ഞിട്ടുണ്ടാവും നല്ല രീതിയിൽ തന്നെ എനിക്ക് ലിഗ്മെൻറ്റ് പ്രോബ്ലം സ്റ്റാർ മാജിക്കിൽ ഗെയിം കളിക്കുമ്പം ലിഗ്മെൻറ്റ് പ്രോബ്ലം ഉള്ളവരെ അതും കളിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് അവരും കൂടെ കളിക്കേണ്ട എൻ്റെ ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് നമ്മൾ ശരിക്കും പറയാറുള്ളത് അത് നിലവിലുള്ളത് അനിക്ക ഓവിക്ക നെൽസനും എല്ലാം തടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ലിഗ്മെൻറ്റ് പ്രോബ്ലം അപ്പം അങ്ങനെ ഡോക്ടർ തന്ന മറ്റേ ഈ കാലയിൽ ഇടുന്ന ബാൻഡേഡ് അത് കെട്ടിയിട്ട് അല്ലാതെ നമുക്ക് നടക്കാൻ വയ്യ അതും പിന്നെ ഈ ഓക്കറ് അതിൽ അതും കൂടെ തന്നൊരു മൂന്ന് മാസം ഫിസിയോതെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ ചെറുതായിട്ടങ്ങ എനിക്കിപ്പോഴും സ്റ്റെപ്പ് ഓടി തന്നെ കയറാൻ പറ്റില്ല അവിടെ പിടിക്കാതെ അപ്പോൾ ഈ ഈ വ്യക്തിക്ക് ഫേമസ് ആവാൻ വേണ്ടി പുള്ളി ഒരു സംഭവം പിന്നെ വേറെ സംഭവമുണ്ട് പുള്ളി പറയുന്നത് ക്യാമറ തല്ലിപ്പൊളിച്ചതിൻ്റെ വക ഒമ്പത് ലക്ഷം രൂപ ഞാൻ പുള്ളിക്ക് കൊടുക്കണം ക്യാമറയുടെ വില ക്യാമറയുടെ വില ഞാൻ ഒമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് എന്ത് ക്യാമറ ഒമ്പത് ലക്ഷത്തിൻ്റെ ഒമ്പത് ലക്ഷത്തിൻ്റെ ക്യാമറ എനിക്കറിയില്ല അത് അത്ര പിന്നെ ഞാൻ ഇതേപോലുള്ള ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് വെച്ചാണ് ഈ കോമഡി കളിച്ചിട്ട് അതിൽ തൊട്ട് ഉണങ്ങിയിട്ടാണ് ഞാൻ ഈ പ്രോവ അന്നമാണ് ആ സാധനം ഞാൻ നെലിത്തെച്ച് തുടങ്ങി ഞാൻ വല്ല സൈക്കോയായിരിക്കണം ഇല്ലെങ്കിൽ ഇവനെ ഞാൻ തല്ലുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്നെ ഒന്ന് തല്ലണ്ടേ ഇവൻ ഇവൻ ആണല്ലേ ഞാൻ ഒരു അടി അടിക്കുമ്പോൾ എന്നെ തിരിച്ച് ഒരടിയെങ്കിലും അടിക്കാമല്ലോ എന്നെ അവൻ തല്ലിയിട്ടല്ലോ എൻ്റെ ദേഹത്ത് പോലും ഒരു പാടില്ല അവൻ്റെ കോളറിന് കഴുത്തിന് കുത്തിപ്പിടിച്ചു അന്നേരം അവൻ ഇങ്ങനെ ഇരിക്കുകയാണോ അല്ല ഇത് പിടിക്കുമ്പോൾ ഇതിൻ്റെ ബട്ടൺസ് പൊട്ടുക അല്ലെങ്കിൽ ഷർട്ട് കീറുക തിരിച്ച് പിടിക്കില്ലേ ഞാൻ ഒരാളുടെ കഴുത്തെ പിടിച്ച് മൃഗീയമായി ഞെക്കുമ്പോൾ ആളിങ്ങനെ തന്നെ ഇരിക്കുവോ എന്നോടുള്ള ബഹുമാനം കൊണ്ട് ഒരിക്കലും ഇരിക്കൂലും അപ്പോൾ പുള്ളിക്ക് ഫൈമസാവാൻ വേണ്ടി പുള്ളി ഇത് വേറൊരു പ്രപഞ്ചത്തിലൊരു ശക്തിയും ദൈവവും ഉണ്ടെങ്കിൽ ഞാൻ പറയുക കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഇൻ്റർവ്യൂ വെച്ചു അപ്പോൾ പുള്ളി വേണമെങ്കിൽ മച്ചാന് വേണമെങ്കിൽ ആ വ്യക്തിയെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എന്നെ മുമ്പിൽ ഇരിക്കട്ടെ ഇരുന്ന് സംസാരിക്കാൻ പറ ഞാൻ തയ്യാറു ഞാൻ ഞാൻ തയ്യാറാണ് വിളിച്ചോ അയാളും കൂടെ വരട്ടെ ഒന്ന് സംസാരിക്കട്ടെ ഏ നമ്മൾ ഒരുപാട് പൈസ സഹായി നമ്മൾ ഹെൽപ്പ് നമ്മുടെ സുഹൃത്തുക്കളല്ലേ നമ്മളൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് ഓർത്തിട്ട് എനിക്ക് പിടിയും കിട്ടുന്നില്ല അല്ല പിന്നെ ഇവിടെ പ്രശ്നങ്ങള് രണ്ടുമൂന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണല്ലോ നമുക്ക് എന്തായാലും പല കമ്മികളും രണ്ടുമൂന്ന് ക്ലിയർ ചെയ്യണം ഒരു കാര്യവുമില്ലാതെ പാലാരിവട്ടം പോലീസ് കേസെടുക്കുന്നു അല്ലെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായി പുള്ളിയുടെ പരാതിയുടെ പ്രകാരം കേസെടുക്കുന്നു ബിനുവിനെ പാലാരിവട്ടം പോലീസ് വിളിക്കുന്നു ബിനു പോലീസ് സ്റ്റേഷനിൽ പോകുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു ഒന്നുമില്ലാതെ ഈ പാലാരുവട്ടം പോലീസ് കേസെടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ ബിനുവിനെ വിളിക്കുന്നു ചർച്ച നടത്തുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതാ ഞാൻ ചെയ്യിക്കണേ പോലീസ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് പോലീസ് ഇവൻ്റെ ഈ ഈ റിപ്പോർട്ടും കാര്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടും ക്യാമറയും കണ്ടിട്ട് അവരടുത്ത് പറഞ്ഞു നിങ്ങളെന്താണ് ജിനീഷ ഈ പറയുകയും ചെയ്യണേ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പേഴ്സണലായിട്ട് എന്തെങ്കിലും ബന്ധം പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് തീർത്തിട്ട് വിട അതിനുള്ള കാര്യം ഉള്ളൂ അല്ലാതെ നിങ്ങൾ തന്നെ അറിയാമല്ലോ ഇത് എന്തെങ്കിലും ഉണ്ടോയെന്ന് പിന്നെ വേറെ കേസ് ഇത് എഫ് ഐ ആർ ഇട്ടേക്കണ കേസാണത് അതെ ആ കോടതിയിലേക്ക് പോയേക്കണ കേസാണ് അത് കോടതിയില്ലേ ഇത് തീരുമാനിക്കണ്ടേ അതിനിടയ്ക്ക് വീണ്ടും ഈ കോടതിയിൽ നിൽക്കേണ്ട കേസിനെ പുള്ളി ഇതിങ്ങനെ കാണിക്കേണ്ട കാര്യം എന്താ കോടതിയിൽ അത് തീരുമാനിക്കണേ വിധി പറയണത് അത് കോടതിയിലെ വിധി അല്ല എനിക്ക് ബിനുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ബിനു പറഞ്ഞ ഒരു ആണ് ഇത് എഫ്ഐആർ ഇട്ട കേസ് ഇപ്പോൾ പറഞ്ഞു എഫ്ഐആർ ഇട്ട കേസ് കോടതി എന്തിനു എഫ്ഐആർ ഇട്ടു ആ ഇവിടെ ഒരു ചോദ്യം ഉണ്ട് എന്തിന് എഫ്ഐആർ ഇട്ടു ഇത് കേസ് കൊടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞത് കേസിനുള്ളതില്ല ഈ വ്യക്തി പറയണത് എനിക്ക് കേസെടുക്കണം എനിക്ക് കേസെടുക്കുന്ന പറഞ്ഞേ ഈ ശരീരത്തിലോ ഒരു അവന്റെ ശരീരത്തിൻ്റെ ക്യാമറക്കോ നിലവിൽ ഇപ്പോഴും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ചാനലാണ് പാലാരിട്ട സ്റ്റേഷനിൽ ചെന്ന് വെച്ച് ആ തല്ലി പൊളിച്ചു എന്ന് പറയുന്നത് ആ ക്യാമറ ഒന്ന് കാണിക്കാൻ പറ ആ ക്യാമറ ഒന്ന് കാണിക്കാൻ പറ ഇനി അന്ന ദിവസം ഇവൻ ഞാൻ തല്ലിയെന്ന് പറയുന്ന വ്യക്തിയുടെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു ഈ ഈ ജിനീഷ് വന്ന ദിവസം മറ്റേ ആളുകൾ ഉണ്ടല്ലോ ജിനീഷ് എപ്പോഴോട് വരുന്ന ആളാണല്ലോ ജിനീഷ് ഈ ഫ്ലവേഴ്സിന്റെ സ്റ്റാഫാണ് എങ്ങനെയാണ് ഉള്ളിൽ ഫോട്ടോ അധികാരം അത് പുള്ളി അവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അത് അത് ആര് അധികാരമാണ് അധികാരി ആരാന്ന് എനിക്കറിയില്ല ഞാൻ ചെല്ലുമ്പോൾ മുതൽ പുള്ളി ആ ഞാൻ ചെന്ന് കുറെ കഴിയുമ്പോൾ മുതൽ പുള്ളി അവിടെ ഉണ്ട് അപ്പം പുള്ളി ഫോട്ടോ എടുക്കുന്നു പോകുന്നു ഇതൊക്കെയാണ് സംഭവം അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എന്റെ അടുത്ത് വന്നിട്ട് വിളിച്ചേട്ടാ പേജ് ഒന്ന് റീച്ച് റീച്ചാക്കണം അപ്പം ഞാനതിനകത്തൊന്നും ഇടാറില്ല ഈ പേജൊക്കെ റീച്ച് റീച്ചാക്കണമെങ്കിൽ പേജിൽ എന്തിലിടണമല്ലോ അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ഒരു പരിപാടി ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു ഫോട്ടോ ഇടാൻ ഇടാനറിയില്ല അപ്പം ഞാനൊരു ഫോട്ടോ ഇടാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഇത് ഇട എനിക്ക് കയറാൻ എന്ന് പറഞ്ഞു അപ്പം വേറെ ചാനലുകാർ വെച്ച് അപ്പോൾ ഇടാൻ അറിയാൻ പോളാന്ന് ആദ്യം പറഞ്ഞു ഇപ്പോൾ ഇടുക എന്ന് പറഞ്ഞു നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പഴേ ഇപ്പോൾ സുമേഷ് തമ്പി എല്ലാവരും നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ ഇവരെല്ലാവരും അവിടെ നിച്ച് ഫോട്ടോ ഇടും അവരുടെ പേജിലൊക്കെ ഇടും അപ്പം ഞാൻ അവരോട് പറയും ഇടത് ഇത് ഇതൊന്നും എനിക്കൊന്നും ഇട്ടതാ അപ്പോൾ ഇടാൻ നോക്കുമ്പോൾ കയറാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ കയറാൻ പറ്റാതെ ഞാൻ ജിനീഷിനെ വിളിക്കും ഈ വ്യക്തി ഞാൻ അറിയാതെ എൻ്റെ പാസ്വേഡ് പല പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് വ്യക്തി അപ്പം ഇതേപോലെ ട്രിപ്പൊക്കെ ചെല്ലുമ്പോൾ ഫോട്ടോ എല്ലാവരും ഇടണ കൂട്ടത്തിൽ നമ്മൾ ഇടുവല്ലോ ഇടാൻ നോക്കുമ്പോൾ ഇത് പറ്റുന്നില്ല അപ്പം ഞാൻ പുള്ളീനെ വിളിക്കുമ്പോൾ പുള്ളി പുള്ളിയും ഞാനത് മറ്റേ ഹാക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് പേജ് മാറ്റിയതാന്ന് പറയും അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം മാറ്റി അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ചോദിക്കണേ ഈ പേജ് റീച്ച് ആയപ്പോൾ വേണം ചോദിക്കണേക്ക് ഈ ആ ഈ പേജ് പുള്ളിക്ക് വേണം ഞാൻ 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 കൊടുക്കണല്ലോ അത് പേജൊന്നും കൊടുക്കണില്ല പിന്നെ പിന്നെ നമ്മുടെ മഹേഷ് കുഞ്ഞുമോൻ്റെ വീട്ടിലൊരു പ്രാവശ്യം പോയി പോയി കഴിഞ്ഞു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ടേ ഇത് ആക്സിഡൻറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ കുറേ പോയിന്റ്സുകൾ എനിക്ക് ഈ മാർക്കറ്റിംഗ് പോയിന്റ്സൊന്നും എനിക്കറിയില്ല ചേട്ടാ നമുക്ക് ഈ സാധനം നമ്മുടെ പേജിൽ ഇട്ടാൽ നമുക്ക് ഈ ആക്സിഡൻ്റ് പറ്റിയതുമായ വീഡിയോസ് നമ്മുടേതായ വീഡിയോസ് നമ്മൾ മറ്റുള്ള ചാനലിൽ ഇടണ്ടായിട്ടൊന്നും കൊടുക്ക നമ്മുടെ ചാനലിൽ മാത്രം പോയാൽ നമുക്കതിനുള്ള ഗുണം കിട്ടും ചേട്ടൻ പേജ് റീച്ച് ആകും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിലൂടെ വന്ന ഒരു റീച്ചും പൈസ എനിക്ക് വേണ്ട ഇപ്പം ഇപ്പം അവരുടെ വീട്ടിൽ പോയി ഞാനിരിക്കുമ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് അത് വേറെ വേറെ ഒരു ചാനലിനോട് നമ്മൾ പറയാതെ നമ്മൾ പോയി എടുക്കുമ്പോൾ അത് കിട്ടുന്നൊരു ഇമ്പാക്റ്റ് വേറെയാണ് എന്ന് പറഞ്ഞു ഇത് എനിക്ക് തലയ്ക്ക് മുകളില്ലേ ഇത് എനിക്ക് കിട്ടണ റീച്ചല്ലേ എനിക്ക് വേണമെങ്കിൽ അത് ഓക്കേ എന്ന് പറയാൻ പാടില്ലേ എൻ്റെ ചാനലല്ലേ ഞാനല്ലേ ഞാൻ പറഞ്ഞതല്ലേ അവൻ കേൾക്കുകയുള്ളു അല്ല അവൻ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ലല്ലോ ആ വ്യക്തി പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട കാര്യമില്ല എൻ്റെ ചാനല് അങ്ങനൊരു സംഭവം വേണ്ട പക്ഷെ നമ്മളവിടെ ചെന്നു എന്ന് ആളുകൾ അറിയണം അതിനു വേണ്ടി ട്വൻറ്റി ഫോറിന് വിളിക്കുക ആ ന്യൂസുകാർ വന്നിട്ടാണ് ഒരു ചാനലിലും ഞാൻ കൊടുത്തിട്ടില്ല എന്തിനു എന്റെ ചാനലിൽ കൊടുത്താൽ പോരെ ബിരുവാടിമേലഅ വന്നപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഷെയർ ചെയ്ത് പോകുള്ളൂ ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡുള്ള ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എനിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം അപ്പൊക്കെ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല അത് വെച്ചിട്ടൊരു പത്ത് രൂപ എൻ്റെ ചാനലിലൂടെ ഞാൻ ചെയ്തിട്ടില്ല അതിപ്പോ ഇന്ന് ഇത് വരൂന്ന് അറിഞ്ഞിട്ട് ഞാൻ അന്നത് ചെയ്യാതിരുന്നല്ലോ അല്ല അപ്പോൾ ഈ വ്യക്തിയാണ് പറഞ്ഞത് നമുക്കിതിൽ ചെയ്യണം അത് കഴിഞ്ഞ ശേഷം മഹേഷ് കുഞ്ഞുമോൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു മഹേഷും പറഞ്ഞു ചേട്ടാ വീഡിയോ എടുക്കല്ലേ ചേട്ടാ വന്നോരും എല്ലാം വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോനെ വീഡിയോ എടുക്കാനില്ല ഞാൻ നിന്നെ കാണാൻ വരുന്നു നിന്നെ കാണാൻ വരുമ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ നിൻ്റെ അടുത്ത് വന്നു എന്നറിയണമല്ലോ നമ്മൾ ചെന്നു അറിയണം അതിന് വേണ്ടി ഒരു ഫോട്ടോ മാത്രം എടുക്കാൻ പറഞ്ഞിട്ട് ഈ വ്യക്തി ഞാനറിയാതെ ഫുൾ വീഡിയോ എടുത്തത് ഞാനായത് ഫുൾ വീഡിയോ എടുത്തിട്ട് അഷറഫ് കോട്ടപ്പുറം എന്ന് പറഞ്ഞാൽ എൻ്റെയും പുള്ളിയുടെയും ഫ്രണ്ടാ ഞങ്ങളുടെ ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾ ഇവൻ അവരുടെ അടുത്ത് ഈ അഷറഫ് കോട്ടപ്പുറം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവൻ ജിനീഷത് വേറെ റൂട്ടിക്കിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറ ഈ അഷറഫ് കോട്ടപ്പുറം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള രസമാണ് അപ്പം ഇവനെ വിളിച്ചാൽ ഇവൻ ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ഈ അഷറഫ് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സുഹൃത്ത് എൻ്റെ കൂടെ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് അമൃത ചാനലിലൊക്കെ അപ്പോൾ എന്നോട് പറയണേ എന്നറിയുമോ ഇവൻ നാറ്റിക്ക് ആ റേഞ്ചിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കണത് ഇന്നല്ലേ നാളെ പണി ഞാൻ കൊടുക്കുമെന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യണേ എന്ന് വച്ചപ്പോൾ ഈ അക്ഷര കോട്ടപ്പം പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഗുരുവായ്ക്ക് പല പല ബന്ധങ്ങളല്ലേ അതുണ്ടെന്ന് അവനോട് പറ അപ്പോൾ അവൻ എന്തായാലും പേടിക്കുമല്ലോ എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പല ബന്ധമുണ്ട് വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കരുത് അതാണ് ഗുണ്ടായുസം അതാണ് ഗുണ്ടായുസം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്കൊരു ഗുണ്ടായുസം ഉണ്ടെങ്കിൽ ഇത് ഇന്നലെല്ലാം തുടങ്ങിയ പരിപാടിയല്ല ഈ എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടുള്ള ഈ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് ഇതറിയണേ ഞാൻ അപ്പോൾ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ വിട്ടിട്ട് അവനോട് ഓനെങ്ങി മാറി അത് ആ പരിപാടി നിർത്തിക്കോട്ടോ ഇന്ന് ഇന്ന വരെ അവൻ്റെ അടുത്ത് ഒരു ഗുണ്ടകളും പോയി പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ ഗുണ്ടയായിട്ട് നടക്കണ ആളല്ലോ ആയിസം ഉണ്ടെങ്കിൽ ബിനു ആ അവിടുത്തെ പ്രോഗ്രാമിന് ഇടിക്കണ്ടല്ലോ പുറത്തിട്ട് ഇടിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ അല്ലേ ആ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ അവനെ നമ്മൾ അറിയാതെ നമ്മൾ പോലും അറിയാതെ അവനെ ഇടിച്ചാൽ പോരെ ഇടിപ്പിച്ചാൽ പോരെ ഇതൊന്നും അവനെ വിളിക്കാൻ പറ്റില്ല വിളിച്ചാൽ കിട്ടില്ല ഞാൻ വിളിച്ചാൽ ഫോൺ റെക്കോർഡ് ചെയ്യണം അതും പറ്റില്ല അതിന് ശേഷം ഞാൻ വേറെ മനുഷ്യാവകാശ കമ്മീഷനെ എന്നൊരു ഒരു മാഡത്തിനെ കൊണ്ട് വിളിപ്പിച്ചു ഇപ്പം പുള്ളി പറയണത് മാഡം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല പുള്ളി പുള്ളിക്ക് ഒരുപാട് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ നാറ്റിക്കും ഏ എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇങ്ങനെയാണ് പുള്ളി പറയുന്നത് അല്ല ഇത്രയും റീച്ചിലേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അവിടെ നിന്ന് വിളിക്കുന്നു ഇത്രയും വലിയ പ്രശ്നങ്ങൾ എവിടെയാണ് തുടങ്ങിയത് എന്നാണ് തുടങ്ങിയത് എനിക്കറിയില്ല അതല്ല അതിൻ്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ മഹേഷ് കുഞ്ഞുവിൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞു മഹേഷ് കുഞ്ഞുവിൻ്റെ അടുത്ത് പോയി ഈ വീഡിയോ ഈ വ്യക്തി ഞാൻ അറിയാതെ എടുക്കുക എടുത്തിട്ട് വേറൊരു ചാനലിൽ ഇടാൻ വേണ്ടി എനിക്ക് അഷറഫ് കോട്ടപ്ര എന്നെ കാണിച്ചു തന്നു ആ ഷർ കോട്ടപ്പുറം എന്നെ കാണിച്ചതെന്ന് ഈ കണ്ടാൽ മതി ആപ്പിളിൻ്റെ ഫോണിൽ എടുത്ത് തന്നെ ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചതെങ്കിൽ ലാസ്റ്റ് ബെല്ലൈക്കണും മർത്തു മറ്റേ ബെല്ലൈക്കണും സബ്സ്ക്രൈബറും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ഇതാര അപ്പോഴത്തേക്കും കോട്ടപ്പുറത്തിനും ഐടാന്നായി ഇത് ജിനീഷ് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ ജിനീഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ജിനീഷ് പറഞ്ഞു പുള്ളി ക്രിയേറ്റ് ചെയ്തതാണ് പുള്ളിയുടെയെന്ന് എന്ന് പറഞ്ഞു അവ അപ്പം തന്നെ ജിനീഷിനോട് പറഞ്ഞു ജിനീഷെ വഴക്കില്ല പിണക്കില്ല ഒന്നുമില്ല ഇത് രക്ഷപ്പെടാൻ വേണ്ടിയോ ഇതിനൊന്നും വേണ്ട നമ്മൾ ജനുവൻ ആയിരിക്കണം പറയണത് നമ്മളിനി വേണ്ട കേട്ടോ ജിനീഷേ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ അപ്പോഴും എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എൻ്റെ പേജിൽ ഇടാറില്ല എനിക്ക് അറിയുമില്ല ഇടാറുമില്ല ഞാൻ പ്രശ്നം പിന്നെ ഹൈദരാബാദിന് ഇതുപോലെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞപ്പം എനിക്ക് സംഭവം ആ ഈ ജിനീഷിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം അതിനകത്ത് ഏഹ് പക്ഷേ എനിക്ക് ഫോട്ടോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ജിനീഷിനെ വിളിച്ചു ഹൈദരാബാദിൽ വെച്ച് ഹൈദരാബാദിൽ വെച്ച ജിനീഷ് ജിനീഷ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കണേ ഇത് നമ്മൾ തമ്മിൽ പണ പിണങ്ങി നല്ല സന്തോഷത്തോടെ മാറിയതല്ലേ പിന്നെ എന്തിനാണ് പ്രശ്നം നല്ല ചേട്ടനത് അറിയില്ല അത് ഞാൻ പറഞ്ഞു എൻ്റെ ജിനീഷെ അതിങ്ങനെയൊന്നും ചെയ്യരുത് ഏ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ലേ എന്നുള്ള രീതിയിൽ അവനോട് സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്നോട് നമ്മൾ പിന്നെ ഞാനങ്ങ് ഈ ടോക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ പിന്നെ നമ്മളങ്ങ് പ്രശ്നക്കാരനാകുവാണല്ലോ അതുകൊണ്ട് ഞാനത് അവിടെ നിർത്തി എന്നിട്ട് പിന്നെ എൻ്റെ പേജ് അവിടെ ബ്ലോക്കാണേ ബ്ലോക്ക് ആയതിന് ശേഷം പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞതിന് ശേഷം ഞാൻ പേജിൽ നോക്കുമ്പോൾ എൻ്റെ പേജില്ല ഗൂഗിളിൽ എൻ്റെ പേജ് ഇല്ല എൻ്റെ പേജ് ഇല്ലാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സൈബർ സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഇപ്പോൾ എത്ര ആളോ ഇത് കുറച്ചാളുമ്പോൾ അതിനകത്ത് എൻ്റെ അതിനകത്ത് ഇരിപ്പുണ്ട് സൈബറിൽ ഞാൻ കേസ് കൊടുത്തു ആ കേസ് തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇവൻ എൻ്റെ പേരിൽ മുൻകൂട്ടി രണ്ട് കേസ് കൊടുത്തേക്കണ് അല്ല അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞിട്ട് ആ അത് കഴിഞ്ഞതിനു ശേഷം അപ്പം സൈബറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇവൻ്റെ ഇത് എൻ്റെ പേജിൽ കയറണമെങ്കിൽ ഞാൻ എൻ്റെ പേജിൽ കയറാൻ നോക്കുമ്പോൾ ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്നോട് അത് കഴിഞ്ഞിട്ട് സൈബർ സ്റ്റേഷനിൽ കയറിയെന്ന് വെച്ച് നോക്കി അവൻ്റെ സിസ്റ്റം എടുത്തുകൊണ്ട് വന്നെച്ച് നോക്കിക്കഴിഞ്ഞപ്പം ജിനീഷ് എന്ന് പറഞ്ഞൊരു നമ്പറും അവൻ്റെ ഇതാണ് അതിനകത്ത് കിടക്കണം ഇപ്പോഴും 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 മാറണം ഞാൻ ഈ ഓട്ടോം തിരക്കായതുകൊണ്ട് ഇപ്പോഴും ഈ പിന്നെ പേജിൻ്റെ കേസൊക്കെ അവൻ്റെ ഇതിലെ കിടക്കണേ അവിടെ മൂന്നാല് മൂന്നാലു പ്രാവശ്യം ഇത് മാറ്റിയല്ലോ പാസ്വേഡ് മാറ്റി പാസ്വേഡ് മാറ്റിയതുണ്ട് അവിടെ കിടക്കണം പുള്ളി പറഞ്ഞത് കൊടുത്തു അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഇപ്പോഴും അതിൻ്റെ അഡ്മിൻ പോലെ എന്തോ എനിക്ക് എനിക്കതിൻ്റെ അധികാരിക അവനാണ് അഡ്മിൻ ആ അപ്പോൾ അപ്പം ഇത് ഇതെന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ അഡ്രസ്സിലൊക്കെ ചെയ്തേക്കണേ പക്ഷേ ഇപ്പോഴും ഇപ്പോഴും സൈബർ സ്റ്റേഷനിൽ ചെന്നാൽ ഇപ്പോഴും നമുക്ക് കിട്ടും അപ്പോൾ അതങ്ങനെ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ പേജിൻ്റെ കേസ് പറഞ്ഞ വിഷയമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കേസ് കൊടുത്തത് കേസ് കൊടുത്തതിന് ശേഷവും സൈബർ വഴി ചുമ്മാ നമ്മളെ അങ്ങ് ഈ പേജ് പെയ്ഡായിട്ടുള്ള പരിപാടിയില്ലേ അപ്പം എന്നെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് അത് പെയ്ഡായിട്ടുള്ള പരിപാടിയത് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കളിക്കാൻ അറിയാവുന്നവർ അതിൻ്റെ പേറൊക്കെ കളിച്ചോണ്ടിരിക്കണേ ഞാൻ എന്തെങ്കിലും ചെയ് ഒരു ചെറിയൊരു കമ്പനിട്ടാൽ പോലും സ്റ്റാർ മാജിക്കിൽ നല്ല കോമഡി കാണിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുക അങ്ങനെ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് ലാസ്റ്റ് ഇവനെ നമ്മൾ ആ ഷൂട്ടിൻ്റെ അന്ന് വെച്ച് കണ്ട് അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് സംസാരിച്ചു എന്നുള്ളത് സത്യമാണ് അതെന്നാണ് അത് ആ ഷൂട്ടിങ്ങിൻ്റെ അന്ന് ഷൂട്ടിങ്ങിൻ്റെ അന്ന് ഷൂട്ടിങ്ങിൻ്റെ അന്ന് ഇതിന് ഷൂട്ടിങ്ങിന് മുമ്പ് ആ ഷൂട്ടിങ് ആ ഒരു ഷൂട്ടിങ്ങിന് സമയത്ത് ഇവൻ ലക്ഷ്മി നക്ഷത്രയുടെ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആണ് അന്ന് അപ്പോൾ ഞാൻ ഇവനേടെ ഞങ്ങൾക്ക് അവിടെ റൂമുണ്ട് ആ റൂമിൽ ഇരുന്ന് ഞാൻ വേണ്ട പൊന്നും ജീഷ കാരണം എനിക്ക് അവിടെ അലറാനും അട്ടഹസിക്കാനും ഇടിക്കാനുമുള്ള ഇല്ല എൻ്റെ പുറത്ത് ഇതിന് ഡയറക്ടർ ഇത്രയും ക്യാമറ ക്രൂവ് അതുപോലെയുള്ള ആർട്ടിസ്റ്റുകൾ ലക്ഷ്മി എന്ന് വെച്ചാൽ ലേഡീസിൻ്റെയൊക്കെ റൂം തൊട്ടടുത്തെടുത്ത് ഞാൻ അവിടെ തിട്ടച്ച് ഒരാളെ ഇടിക്കണമെങ്കിൽ ഞാൻ ആ മേക്കപ്പിൽ നിൽക്കുന്നു അവിടുത്തെ കോസ്റ്റ്യൂമിൽ നിൽക്കുന്നു ഒരാളെ ഞാൻ ഞാനിടിക്കാൻ പൊട്ടനാണോ ഞാനൊരാളെ ചവിട്ടിക്കൂട്ടി നശിപ്പിച്ച് അവൻ്റെ ക്യാമറ തല്ലിപ്പൊളിച്ചെന്നൊക്കെ പറയാം അവൻ അവനെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിക്ക് ഇടിച്ചാൽ അവൻ ആംബുലൻസിൽ കൊണ്ടുപോകണം അല്ലേ പറഞ്ഞ രീതിക്ക് ഇടിച്ചാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല ഇതെല്ലാം കണ്ടിട്ട് ഞാനും ഓർത്ത് ഇനിയിപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ കഴിക്കുന്ന പറഞ്ഞു തന്നെ പാലരോട്ട സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം ഇതിക്ക് മുമ്പ് വേറെ സംഭവം കഴിഞ്ഞു എന്നെ എനിക്ക് എനിക്ക് പേടിയുണ്ട് പുള്ളി എന്നെ ഉപദ്രവിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ നോർത്ത് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് നോർത്ത് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് എന്നെ വിളിച്ചു നോർത്ത് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്താ ബിനു ഇയാളെ എന്താ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് എന്താ കാര്യം ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ മുമ്പിലിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ അക്ഷരം മിണ്ടിയില്ല വാദി പ്രതിയായി സർക്കിൾ സാറോ എസ് ഐ സാറോ പറഞ്ഞു ആ പറഞ്ഞു നന്നായി സ്റ്റേഷനിൽ ബുക്കിനകത്ത് എഴുതി വെച്ചു ഇനി ഞാൻ ബിനു അടിമാലിയെ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി വെപ്പിച്ചതിൻ്റെ കോപ്പിയുണ്ട് ഇനി ഞാൻ ബിനു അടിമലിനെ സോഷ്യൽ മീഡിയ വഴി ഉപദ്രവിക്കില്ല എന്ന് അത് നോർത്ത് സ്റ്റേഷനിലാണ് ചെന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വിവരാവകാശം വേണം അങ്ങനെ കിട്ടില്ലേ പിന്നെ കിട്ടുമല്ലോ ചോദിച്ചോ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ പറയുന്നു ഈ സ്റ്റേഷനുകളെല്ലാം ഇപ്പോൾ വാർത്ത ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കണേ വിവരാവകാശം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം എനിക്കെതിരായിട്ട് ഇവൻ കൊടുത്ത പരാതിയിൽ എനിക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് നിങ്ങൾ പറ നിലവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഒമ്പത് ലക്ഷം രൂപ എന്നോട് പല രീ ആളുകളെ കൊണ്ടും വിളിപ്പിച്ച് വേണ്ടി ആളുകൾ ആരാണ് വരുന്നത് പറഞ്ഞു ഇല്ല ഓരോരുത്തരും വിളിക്കുക പിന്നെ എൻ്റെ അടുത്ത് എന്നാ ഈ മറ്റേ ഈ ജിനീഷും ഈ ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമാണ് എൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ട് നല്ല പരിചയമാണ് പക്ഷെ പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും അവൻ്റെ പരിചയക്കാരനെ കൂട്ട് അങ്ങനെ കൂട്ടുനിന്നിട്ടൊന്നുമില്ല ഈ അനൂപ് ജോൺ അങ്ങനെ കൂട്ടുമെന്ന് അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു ബിനു ബിനുവിനെ അവനെ ആരും അറിയില്ല ബിനു അടിമാലീനെ പത്ത് മനുഷ്യർ അറിയണം ഇവൻ ഇതുപോലെ അപകീർത്തിപ്പെടുത്തി എന്തെങ്കിലും ചെയ്താൽ മാനം പോണ നമ്മുടെ ആയിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു തീർക്കാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഡയറക്ടർ ആ ഡയറക്ടർമാരെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇവൻ നാറ്റിക്കും നാറ്റിക്കും എന്ന് പറയാം അപ്പോൾ ആ സുഹൃത്തുക്കൾ എന്നോട് പറയാ ബിചന ഇത്രയും നാളുകൊണ്ടൊക്കെ പേര് അവനായിട്ട് കളയും ഞാൻ പറഞ്ഞേ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല അവനെ തല്ലിയിട്ടില്ല അവൻ്റെ ക്യാമറ തല്ലി പൊളിച്ചിട്ടില്ല പിന്നെ ഞാൻ അവൻ്റെ ഒരു തോളത്ത് തെട്ടി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ ഞാൻ എങ്ങനെ പറയും തെറ്റുകാരനാവുള്ളൂ അപ്പം ഞാൻ തെറ്റുകാരനായില്ലേ ഞാൻ എങ്ങനെ പറയും അവൻ അപകീർത്തിപ്പെടുത്തും അപകീർത്തിപ്പെടുത്തിയാലും വേണ്ടില്ല അവൻ്റെ മുമ്പിൽ ചെന്ന് ചെന്ന ഞാൻ അവൻ്റെ തോളത്ത് കെട്ടി എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാൻ പറ്റില്ല ഞാൻ അബദ്ധം ചെയ്തിട്ടില്ല ഞാൻ പറയില്ലെന്ന് പറഞ്ഞു അപ്പം അവൻ പലരെ പലരെക്കൊണ്ട് ഒമ്പത് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ഞാൻ കൊടുക്കണമെന്ന് അവൻ പറയണേ പാലാരേട്ട സ്റ്റേഷനിൽ ഒന്നും വേണമെങ്കിൽ ഒന്ന് പോയി ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ ചോദിക്കണം പോവും ചോദിച്ചിട്ട് അതും വരണം ഇതേപോലെ ചാനലിൽ അതും വരണം ഞാൻ ചോദിക്കും പാരവട്ടം ഈവൻ കേസ് കൊടുത്ത എല്ലാ സ്ഥലത്തും ആലുവ സൈബർ സ്റ്റേഷനിൽ ചെന്ന് ചോദിച്ചാലും കൃത്യമായ റിപ്പോർട്ട് അവിടെ നിന്ന് കിട്ടും ഏ ചോദിച്ചോ ഞാൻ വന്നത് കലാകാരനായിട്ടാണ് വന്നത് ഞാൻ ക്രിമിനലായിട്ടല്ല വന്നത് ഞാൻ ഒരാളെ എൻ്റെ ഈ കൈ വെച്ച് ഞാൻ ഇടിച്ചിട്ടില്ല ഈ കൈ വെച്ചിടിച്ച് അങ്ങനെ എത്ര വർഷത്തെ പരിചയമുണ്ട് ഇത്ര വർഷം എൻ്റെ പേരിൽ ഒരു സ്റ്റേഷനിലും ഞാൻ ഇത്ര ക്രിമിനലാണെങ്കിൽ ഒരു കേസെങ്കിലും എൻ്റെ പേരിൽ വരണ്ടേ പിന്നെ എന്താണ് ബിനു ഇങ്ങനെ വരണ്ടേട്ട് ബിനുവിന് ഉപദ്രവിക്കുന്നത് എന്നെ സൈബർ ആക്രമണം ഇവന്റെ കെയറോഫിൽ നടക്കുന്നുണ്ട് എന്തെങ്കിലും ചെറിയൊരു സംഭവം മതി ഭയങ്കര അല്ലാതെ ഞാൻ എന്ത് ആർക്കും ഉപദ്രവം ചെയ്യണം സ്റ്റാർ മാജിക്കിൽ തങ്കച്ചൻ ഞാനൊക്കെ ആയിട്ടുള്ള ബന്ധം സുധി സുതി എൻ്റെ എൻ്റെ അവ ഒരു ആത്മബന്ധാന്ന് വെച്ചാൽ സുതി ഒരു സ്റ്റാർ മാജിക്കിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞു അടുത്ത ജന്മത്തിൽ ആരാകണം എന്ന് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർ പറഞ്ഞു എനിക്ക് ലക്ഷ്മി നക്ഷത്രയാവണം ആവണം എനിക്ക് ഡയറക്ടർ സാറാവണം എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞപ്പോൾ സുധി പറഞ്ഞു എനിക്ക് ബിനുവടിമാലി ആയാൽ മതിയെന്ന് അപ്പോൾ അത്രത്തോളം ആത്മബന്ധം അവനും ഞാനും ഉണ്ട് അവൻ്റെ ഈ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴും മുൻ എല്ലാവരോടും നമുക്ക് ആത്മബന്ധം ഉണ്ടാവില്ല എൻ്റെയൊക്കെ അടുത്ത് അവൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട് അവളിയാ വീട്ടിൽ എൻ്റെ ഈ ചെല്ലുന്ന പൈസ കൊണ്ട് കഴിയുന്നില്ല ഒന്നും തികഞ്ഞ തകയുന്നില്ല ഒരുപാട് അംഗസംഖ്യകൾ ഉണ്ട് അവൻ്റെ വീട്ടിൽ അപ്പം അതിൻ്റേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതേക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്നാലും അവൻ മരിച്ചപ്പോഴും അവൻ്റെ കൂടെ ആ യാത്ര ചെയ്തിരുന്ന ആളാണ് ഞാൻ അതേപോലെ അവൻ അവൻ്റെ ഈ പ്രശ്നങ്ങൾ ഏകദേശം അറിയാവുന്നതും ഷെയർ ചെയ്യുന്നിട്ടുള്ളതാണ് ഞാൻ എന്തോ എന്തെങ്കിലും കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അവന് വിഷമില്ല വേറെ ആരെങ്കിലും പറഞ്ഞാൽ വേണ്ട എന്ന് പറയുകയും ചെയ്യും അത്ര അത്ര ആത്മബന്ധമുണ്ട് അപ്പം ഞാനിരിക്കേണ്ട സീറ്റിൽ അവനിരുന്ന് എനിക്ക് പകരക്കാരനായിട്ടാവും പോയി ഇതൊക്കെ നമുക്ക് ബിസിനസ്സൊന്നും അല്ല എന്തിനും ബിസിനസ് നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിച്ചാൽ പോരെ സമാധാനത്തോടെ ജീവിച്ചാൽ പോരെ അതിനകത്ത് അപ്പുറത്തേക്ക് എന്തിനാണ് നമ്മൾ ഈ ഞാനിപ്പോൾ ഈ നിൽക്കണ ഏതെങ്കിലും എൻ്റെ കോമഡിയായിട്ട് കൈ അടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകർ ഞാനത് ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുത്തതല്ല ഞാൻ ബിസിനസ് ചെയ്തിട്ടുമില്ല എനിക്ക് എനിക്ക് എനിക്കിത്രയൊക്കെ ആഗ്രഹമുള്ളൂ പട്ടണി കിടത്തരുത് കലാ അല്ലാതെ പട്ടണി കിടത്തരുത് കുഴപ്പമില്ലാതെ അങ്ങ് ജീവിച്ചു പോകണം അത്രയൊക്കെ നമ്മുടെ മനസ്സിലുള്ളു അതല്ലാതെ എനിക്ക് ഭയങ്കര സെറ്റപ്പിലാകണം അല്ലെങ്കിൽ വെൽസ് ഒന്നുമില്ല ണെ ഞാൻ സിനിമയിലൊക്കെ ഭയങ്കര വലിയ നടന്ന ഞാൻ ചാൻസ് ചോദിച്ചു അങ്ങനെ ഞാൻ ഇതുവരെ നട അങ്ങനെ നടന്നിട്ടില്ല അത്യാവശ്യം അരി മേടിക്കാനുള്ള വകുപ്പ് ഈ ചാനലും അത് ഇതൊക്കെ അടയ്ക്ക് കിട്ടുന്നുണ്ട് സൈഡിൽ അങ്ങ് പോവുക ഈ ഇപ്പോഴും ഒരു ചോദ്യത്തിൽ നേരത്തെ ചോദിച്ചാൽ ഈ ജിനീഷ് എങ്ങനെയാണ് എൻ്റെ അകത്ത് കയറിയത് ഈ സ്റ്റാർ മാജിക്കിൻ്റെ അകത്ത് എങ്ങനെ കയറി സ്റ്റാഫല്ല ആര് കൊണ്ടുവന്നു ജിനീഷ് അവിടെ ഇപ്പോഴും കയറുന്നു ഈ സംഭവം നടന്ന അല്ലേ ഇനി നടന്ന സംഭവം നടന്നപ്പോഴും കയറി അത് സംഭവം നടന്നപ്പോഴും ഉണ്ട് എങ്ങനെ അകത്ത് കയറി പുള്ളി ആര് ആരും വെച്ചതല്ല അത് അത് അവിടത്തെ ഫോട്ടോഗ്രാഫറാണ് നമ്മുടെ ചാനലിന്റെ എന്തോ ഈ അനൂപ് ജോൺ സാറിന്റെ ആയിരിക്കും പരിചയമെന്ന എനിക്ക് ഡയറക്ടറുടെ പരിചയക്കാരനായിരിക്കും അത് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു പരിചയം എനിക്ക് തോന്നണേ അല്ല അല്ല പുള്ളി നമ്മളവിടെ ചെല്ലുമ്പോഴൊക്കെ അതിലൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഞാൻ പുറത്ത് അവിടത്തെ സ്വാതന്ത്ര്യം പുറത്തുനിന്നുള്ള ഫോട്ടോ ഒന്നിലെ കമ്പനി അറിഞ്ഞു വേണം അല്ലെങ്കിൽ പറഞ്ഞ ഡയറക്ടർ അറിഞ്ഞു വേണം അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞു വേണം

അവർക്ക് പ്രത് ഇവരെല്ലാം ആർട്ടിസ്റ്റുകളാണ് അവര് അല്ല ഇത്തരം വലിയ വിഷയം ഉണ്ടായപ്പോൾ തങ്കച്ചൻ്റെ ഒക്കെ പേജ് നോക്കുവാണ് പുള്ളി ആ പുള്ളി നോക്കുക അതാണ് ഞാൻ ചോദിച്ചത് എനിക്കറിയില്ല എന്താവും എനിക്ക് പുള്ളി ഒരു ഫോട്ടോഗ്രാഫറാണ് ആ പുള്ളിക്ക് റീച്ചുള്ള ഒരു പേജ് വേണം ഈ സ്റ്റാർമാലിക്കുന്നു മാറ്റി എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അങ്ങനെ വന്നു അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെന്ന് ഈ വിഷയം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസം അന്നും ഷൂട്ട് ചെയ്തല്ലോ അന്ന് ഉച്ച കഴിഞ്ഞും ഈ ഷൂട്ടിങ്ങിടുന്നില്ല ഭക്ഷണം കഴിക്കണ സമയത്താത് ഇവനീ പറഞ്ഞ സംഭവം ഇവനെ ഞാൻ റൂമിനായിട്ട് എടുത്ത് വർത്താനം പറഞ്ഞു എന്നുള്ള സത്യമാണ് സത്യസന്ധമായ കാര്യം അത് പറഞ്ഞു സത്യമായിട്ട് നമ്മൾ ഇടി ഇടിച്ചിട്ടില്ല ചിടിച്ച ഞാനിവിടെ പിടിച്ച ഈ ഈ കോളറിന്റെ ഇത് ചുളിയും ഇത് ബട്ടൺസ് പൊട്ടും നഖം കൊള്ളും എന്റെ മേത്ത് അവനൊരു ഒരാഴ്ച ഇടിക്കും ഇതൊന്നും സംഭവിച്ചിട്ട് അത് സംസാരിച്ചു ഇറങ്ങിപ്പോയി അവിടെ സംസാരിച്ചു അവൻ ഇറങ്ങി ഇറങ്ങിപ്പോയി ഇറങ്ങി ഇറങ്ങി കൂളായിട്ട് നടന്നു തന്നെയാണ് പോയത് അല്ലേ അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോ അത്രയും ക്രൂടെ ഒച്ചെടുക്കാൻ പറ്റില്ല ഇടിച്ചു എന്ന് പറയാമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അവിടെ എല്ലാവരും ഉണ്ട് പറഞ്ഞിട്ടില്ല എല്ലാവരും ഏറ്റുവിസഡ് ആർട്ടിസ്റ്റുകൾ ക്യാമറ ക്രൂ കംപ്ലീറ്റ് കാര്യമുണ്ട് അവൻ്റെ മൂ ഈ ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ ദേഷ്യം വരുമ്പോൾ ഇടിക്കുന്ന സ്ഥലങ്ങളാണത് അറിയാതെ നമ്മൾ ദേഷ്യം ഞാൻ കളിച്ചു നിൽക്കുവാണെങ്കിൽ മസ്റ്റായിട്ട് ഇടിക്കുമോ ഇടിക്കും ആ ഇടിക്കുമ്പോൾ ചുണ്ടെങ്കിലും പൊട്ടണ്ടേ ഇനിക്കിട്ടൊരു ഇടി കിട്ടണ്ടേ ഞാൻ പറയുന്നു ഏറ്റവും വലിയൊരു ദേവാലയത്തിന് മുമ്പിൽ അവനവൻ്റെ മക്കളെ കൊണ്ട് നിർത്തട്ടെ ഞാനും നിർത്ത എൻ്റെ മക്കളെ അതിൻ്റെ തലേ തൊട്ടിട്ട് അവൻ സത്യം ചെയ്യട്ടെ ഞാൻ അവനെ ഇടിച്ചെന്ന് അവനെ ക്യാമറ തല്ലിപ്പൊളിച്ചെന്ന് പ്രപഞ്ചത്തിലൊരു സത്യം ശക്തിയില്ലേ അവൻ പറയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പോയി നിന്ന് നിൽക്കാം എൻ്റെ മക്കളുമായിട്ട് എനിക്ക് സുഖമില്ലാത്തൊരു കൊച്ചുണ്ട് ആ കൊച്ചുമായി ഞാൻ പോയി നിൽക്കാം ഞാൻ ആ കൊച്ചിൻ്റെ തലയിൽ നടക്കി നിന്ന് ഞാൻ സത്യം ചെയ്യാം ഞാൻ തയ്യാറാണ് എൻ്റെ സുഖമില്ലാത്ത കൊച്ചിൻ്റെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യാം അവൻ ചെയ്യട്ടെ അവനവൻ നമ്മൾ ഈ മക്കൾക്ക് അന്നം കൊടുക്കാനുള്ള ഇതെല്ലാം ചെയ്യണേ അവരുടെ ഭാവിക്ക് വേണ്ടിയല്ലേ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ വരരുതേന്നേ ഞാൻ പറയുള്ളൂ കാരണമെച്ചാൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സെൻ്റെ ആ തൻ്റെ തലേ തൊട്ട് സത്യം ചെയ്യാനുള്ള അവസ്ഥ അവൻ വന്നാൽ ചെയ്യട്ടെ ചെയ്യട്ടെ നമ്മൾ ജയിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും അങ്ങനെ പറയരുത് ബിനുവിടെ ജീവിതം തന്നെ ബിനുവിൻ്റെ ജീവിതം തന്നെ കുട്ടികൾക്ക് അന്നം മേടിക്കാനുള്ള ജീവിതമാണ് അല്ല ബിനുവിൻ്റെ ഒരു യാത്ര എന്ന് എനിക്കറിയാം ബിനുവിൻ്റെ കുട്ടിയെ എനിക്കറിയാം അല്ലേ ബിനു ചേർത്ത് പിടിച്ചാണ് നടക്കുന്നത് എവിടെയും കൊണ്ടു കിടക്കുന്നു ആ കുട്ടിക്കൊണ്ടാകുന്ന സന്തോഷം ബിനുവിൻ്റെ സന്തോഷം എനിക്ക് ഞാൻ പറഞ്ഞില്ല അത് മാത്രം എൻ്റെ മോളുടെ എൻ്റെ ആ മക്കളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ഒരു വ്യാകുലതയില്ല ആമ്പിളേരില്ല ഇതിലേയും വൈഫോ ആ എന്തെങ്കിലും രീതിയിൽ ജീവിച്ചോളൂ എൻ്റെ മോളുടെ കാര്യം എന്താണെന്നുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തീരാ ദുഃഖം അത് ഞാൻ ആ മോളെ ഇട്ടാൽ ഞാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രേക്ഷകരുടെ ഒരു ഒരു സിമ്പതി എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഞാനിത് മാർക്കറ്റിങ്ങിന് വേണ്ടി പറയണമൊന്നുമില്ല ഇതൊന്നുമില്ലേലും മെക്കാട് പണി ചെയ്തിട്ടുണ്ട് മെക്കാട് പണി നമ്മൾ കോമഡിക്ക് വേണ്ടി പറയുമല്ലോ മെക്കാട് പണി എന്ന് ഞാൻ ചെയ്തിട്ടുള്ള അടിമാലിലുള്ള എൻ്റെ പഴയകാല സുഹൃത്തുക്കൾക്കറിയാം മെക്കാട് പണി ചെയ്ത് കയ്യൊക്കെ തുളഞ്ഞ് സിമൻറ്റ് കൂട്ടി പിടിച്ച് കയ്യൊക്കെ തുളഞ്ഞ് ഈ ഇഷ്ടം പോലെ ചാന്ത് കൂട്ടി ലിഫ്റ്റൊന്നുമില്ലല്ലോ തലയിൽ ചോർന്ന് സ്റ്റെപ്പ് കയറി മേളിൽ ചെന്ന് ചാന്ത് കൂട്ടിയിട്ട് കൊടുത്ത് മെക്കാട് പണി ചെയ്തിട്ടുണ്ട് ഹൗസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് ഞാൻ സിനിമാ നടനായിട്ട് വന്നതൊന്നുമല്ല കുരുമുളക് കറിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങളുടെ ഹൈ ഹൈറേഞ്ചിൽ പല പറമ്പുകളിലും അങ്ങനെ ജീവിച്ച് വളർന്നവനാ ഇപ്പോഴും ആ മനസ്സും ആ ഓർമ്മയും കഞ്ഞിയും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും വണ്ടി കണ്ടു അല്ലെങ്കിൽ ഇതൊന്നുമില്ല ഇപ്പം അവനെ കേസ് കൊടുത്തേക്കണം ഈ കേസ് കൊടുത്തിട്ട് കോടതിയെല്ലാം തീരുമാനിക്കണം കോടതിയിലാണ് ആ കോടതിയെല്ലാം തീരുമാനിക്കണേ എന്താണെന്ന്

നിങ്ങൾ ഞാൻ ഞാൻ പോയി എന്ന് നിലവിലെ സാഹചര്യത്തിൽ ബിനുവെ സംബന്ധിച്ചും ബിനു ചെയ്യാത്തൊരു കുറ്റത്തിന് ബിനുവിനെ ക്രൂശിക്കുന്നു അല്ലേ സുധിയുടെ വീട്ടിൽ പോയത് ഞാൻ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പോയതാന്നൊക്കെ പല ഇന്റർവ്യൂലും പല രീതിക്ക് പറയുന്നുണ്ട് അതാണ് പല ഇന്റർവ്യൂടുത്ത് പറയുന്നതല്ല മറ്റാളുടെ എന്തിന് എന്നാ ഇന്റർവ്യൂ എടുത്തവർ ആരെങ്കിലും ബിനുവിനെ തേടി വന്നോ ആരും വന്നില്ല അല്ല ഒരു വർഷം കേൾക്കുമ്പോൾ അടുത്ത വർഷം കേൾക്കാൻ പറഞ്ഞേ എന്നാ ഒരു എന്നത് ഇപ്പം ഇപ്പോഴും ഈ കോള് കോളിപുളി മൊത്തം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചേട്ടാ അയാൾക്ക് പറയാനുള്ളത് പറഞ്ഞു ഇനി ചേട്ടന് പറയാനുള്ളത് പറഞ്ഞു പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് എനിക്കെതിരായിട്ട് സംസാരിച്ചവരും വിളിക്കണ്ട് അല്ലാത്തവരും വിളിക്കണ്ട് ഏ നമുക്ക് എനിക്കിനി പേരെടുക്ക പേരെടുക്കാനോ അങ്ങനെയൊന്നുള്ള ചിന്തകളൊന്നുമില്ല എനിക്ക് മക്കളെ വളർത്തുക ഈ ഒരു ആയുസ് ഒക്കെ നന്നായിട്ടങ്ങ് കുറച്ച് നല്ല ബന്ധങ്ങൾ എന്നെ എത്ര വർഷം ഷൂട്ടിംഗ് ഇതിന് ഈ ഇത്രയും ഇടയ്ക്ക് വന്നിട്ട് ശേഷം ഞാൻ ഒരു ലൊക്കേഷൻ കഴിഞ്ഞ് ഇടി ഉണ്ടാക്കിയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം സ്ഥലത്ത് വെള്ളം അടിച്ചോ അല്ലെങ്കിൽ ഒരു ചാനലിൽ വെള്ളം അടിച്ചു തന്നും പറഞ്ഞുകൊണ്ട് ഇത്ര ഇതൊന്നും വരാൻ അധികം കാലമൊന്നും വേണ്ട പിന്നെ ഇഷ്യൂസ് ഉണ്ടായിട്ടെ ചാനലിൽ നിന്നും ഒരു വിളിയോ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ ഒരു സംസാരം പോലും ഉണ്ടായില്ല എന്ന് പറഞ്ഞല്ലോ ബിനു അവരോട് പറഞ്ഞിടോ എനിക്കെതിരെ ഇങ്ങനെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തോണ്ടിരുന്നവരാണ് ഇങ്ങനെയൊക്കെ അപ്പം ചാനൽ അധികാരികൾ എന്ത് പറഞ്ഞു അവർക്കൊരു പ്രശ്നവുമില്ല അല്ല ചാനൽ അധികാരി ഇപ്പൊ ഇവനെ കൊണ്ട് ശല്യമാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ ചാനൽ അധികാരികൾ അവർ പറഞ്ഞു ഇത് എൻ്റെ ഇത് ആരാ ഇത് ആരേത് ഇതാരവിടെ കൂടുന്നത് എന്റെ കൂട്ടുകാരാന്ന് പറഞ്ഞാ എല്ലാവർക്കും അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാനും പാടില്ല അപ്പം ഇതെങ്ങനെ സംഭവം എന്ന് ചാനലിലൊരു മീറ്റിങ്ങിന് എന്നെ വിളിച്ചു അങ്ങനെ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് ബിനു ഇങ്ങനെ ഒരു സംഭവം സാറ് ഇന്ന എന്നെ പ്രശ്നം ആ എന്നാൽ കുഴപ്പമൊന്നുമില്ല ശ്രീകണ്ഠൻ സാറുമായിട്ട് ഞാൻ സംസാരിച്ചു എനിക്ക് എന്നെ സാറ് വിളിച്ചില്ല ഞാൻ സാറിനോട് അങ്ങോട്ട് കാണണമെന്ന് പറയാം അല്ലെങ്കിൽ അവിടെ പ്രശ്നം നടന്ന എന്നെ വിളിപ്പിക്കും അതെ 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 എന്നെ വിളിപ്പിക്കില്ലേ എനിക്ക് സാറിനോടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാം അപ്പം ഞാൻ മാടത്തിനെ വിളിച്ചു മാഡത്തിനെ വിളിച്ചിട്ട് അത് വലിയൊരു നമ്മളുമായിട്ടൊക്കെ വലിയൊരു ആത്മബന്ധമായിട്ട് പോകണമെന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ല വേറെ ഏതോ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ട് തിരിച്ചു വന്ന് അവർ സംസാരിച്ചു ഞാൻ സംസാരിച്ചു അപ്പോൾ ബിനു ഞാനിത് കാര്യം അറിഞ്ഞായിരുന്നു ഇനി ഇതൊരു വലിയ വിഷയമുള്ള കാര്യം അത് തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ ബിനുവിനെ വിളിക്കാതിരുന്നത് പക്ഷെ ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതൊരു ഇതിൻ്റായിട്ട് നമ്മളൊരു ചാനലിൽ മോശക്കാരനായി എൻ്റെ പേരിലാണ് തെറ്റെന്നുള്ളൊരവസ്ഥ ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ അതിനുവേണ്ടി ചെന്നു അത് കുഴപ്പമൊന്നുമില്ല ബിനു പൊക്കോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ സാറന്നെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടിട്ട് ഞാനിപ്പോൾ ഈ ഇത് വേറെ എൻ്റെ വീ ഞാൻ തമസിക്കുന്ന വീടല്ല എൻ്റെ വീടത്തെ അപ്രയാണ് ഞാനിപ്പോൾ ഈ മോൻ്റെ എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ എഡ്യൂക്കേഷനും വീടിൻ്റെ ലോണും കൂടെ ആയതുകൊണ്ട് രണ്ടും കൂടെ മുമ്പോട്ട് പോകില്ല എന്ന് ഓർത്തിണ്ടത് കൊടുത്ത് ഇത് വാടകയത് അത് കൊടുത്തു കൊടുക്കാനിട്ടിരിക്കുന്നു അത് പിന്നെ ആളുകളൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി കാരണം മുമ്പ് ഈ ഇത് അവൻ പഠിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ലോൺ പിന്നെ ഇതിൻ്റെ ലോൺ ലോൺ ഇതെല്ലാം കൂടെ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിങ്ങോട്ട് മാറി അപ്പം അത് വിൽക്കാൻ നിന്ന സമയം എടുക്കുന്നതുകൊണ്ട് ഇത് കിട്ടി ഇത് വീട് കിട്ടി ഇപ്പം പറഞ്ഞു ചേട്ടാ ഇവിടെ വീട് കിട്ടാൻ ഇതില്ല ചേട്ടാ അത് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഇപ്പോൾ വാടകയ്ക്ക് ഞാൻ ഇങ്ങോട്ട് മാറി ഇതാണ് സത്യത്തിലുള്ള അവസ്ഥകൾ അല്ലാതെ ഞാൻ അവനെ ശ്രീകണ്ഠൻ സാറ് പറഞ്ഞു ഒരു കുഴപ്പമില്ല പിന്നെ പൊക്കോളം പറഞ്ഞു അവിടെ ഒരു ചോദ്യം വന്നു പറഞ്ഞു ഈ ഈ ഫോട്ടോഗ്രാഫർ എങ്ങനെ എങ്ങനെയാണ് ഉള്ളിൽ കയറുന്ന എന്നുള്ള ചോദ്യം വന്നു ഈ ഫോട്ടോഗ്രാഫർ ശ്രീകണ്ഠൻ സാറിന്റെ അടുത്തും പോയി ഇവൻ സ്റ്റേഷനിൽ പോയ കൂട്ടത്തിൽ തന്നെ ശ്രീകണ്ഠൻ സാറിന്റെ അടുത്തും പോയി പോയിട്ട് ഇവൻ എന്തൊക്കെയോ പറഞ്ഞു കഴിഞ്ഞപ്പം സാറ് ഉടനെ എന്നെ വിളിക്കുമല്ലോ ചാനലിലുള്ളവരെ അന്വേഷിച്ചു കഴിഞ്ഞപ്പം സാറിന് ഇത് തോന്നി ഇതൊരു പ്രശ്നം ഇല്ലാത്ത അല്ലാന്ന് അതുകൊണ്ട് എന്നെ വിളിപ്പിക്കാൻ അല്ല ആ അത് പിന്നെ അനുബായിയുടെ കറഫിലാന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഡയറക്ടറിൻ്റെ ആ അതെ ഒരു വിശ്വാസം അങ്ങനെയാണ് അപ്പം ഇപ്പം സാറ് വന്നു എന്നോട് അവിടെ എന്തിനു നീ വിഷയം ഉണ്ടാക്കുന്നത് എന്നോട് ചോദിച്ചില്ല അവരാദ്യം ആദ്യം അങ്ങോട്ടല്ലേ അവരുടെ അടുത്ത ആള് അതിനുള്ള ആളുകളുണ്ടല്ലോ അവിടെ അത് അന്വേഷിക്കാൻ ആ ആളുകളെ അന്വേഷിച്ച് ഇപ്പോൾ സാറ് എന്നെ വിളിപ്പിച്ചേ ഇല്ല ഞാൻ എൻ്റെ മനസ്സിലൊരിത് ഞാൻ മോശക്കാരനായോ ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്തേക്കണവൻ അപ്പോൾ സാർ എന്നെക്കുറിച്ച് കുറിച്ച് എന്ത് വിചാരിക്കുന്നു ഞാൻ അങ്ങോട്ട് മാഡത്തിന് വിളിച്ചിട്ട് മാഡത്തിന് സാറിനെ വിളിച്ചിട്ട് സാറിൻ്റെ ഒരു മീറ്റിങ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അവതരിപ്പിച്ചപ്പോൾ സാർ പറഞ്ഞു അല്ലാതെ ഞാൻ അറിഞ്ഞാലും പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല പിന്നെ പൊക്കോളാൻ പറഞ്ഞു എൻ്റെ മോൻ്റെ ഞാൻ രണ്ടു എപ്പിസോഡ് മാറി എന്നു പറഞ്ഞില്ലേ എൻ്റെ മോൻ്റെ ഈ അടിമാലിയിലെ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻസും ഇവിടുത്തെ എല്ലാം കൂടെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ബാങ്കിൽ പഠിക്കാൻ വെക്കുന്നത് പക്ഷേ ഏറ്റവും ഇസഡ് പേപ്പർ ക്ലിയർ ആവണം ലോൺ വെക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തെ സാധനം വരെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവച്ചാലാണ് അപ്പം ഇതിന് പോകണമെങ്കിൽ ഈ സാധനം കിടക്കണം ദേവികുളത്ത് പോകണം ഇവിടെ അടിമാലി പോയാൽ താലൂക്ക് ഓഫീസ് പോയിട്ട് ഞാൻ തിരിച്ചിവിടെ വരുമ്പോഴായിരിക്കും അടുത്ത പേപ്പർ ഇവർ തന്നെ അടുത്തതും എടുക്കാനാണ് അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ വീട് മാറ്റം കൊച്ചിൻ്റെ കൊച്ചിൻ കൊച്ചി കഴിഞ്ഞ് പിന്നെ രണ്ട് മാസം മുമ്പേ പോകേണ്ടതാണ് ലോഡിൻ്റെ പ്രശ്നങ്ങൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് കിട്ടി എല്ലാം പൈസ അടച്ചിട്ട് വേണം അവിടെ നിന്നുള്ള മറ്റേ അഡ്മിഷൻ്റെ സംഭവം വേണമല്ലോ ഗ്യാപ്പ് അപ്പം ഞാനിതെല്ലാം കൂടെ ആയിപ്പോ പറഞ്ഞു ഞാനെന്നാൽ എന്നെ വിളിക്കണ സമയത്തൊക്കെ ഞാൻ ഞാനിൻ്റെ ഓട്ടത്തിലാണ് കാരണം ഈ സ്റ്റാറുകൾ ആരെങ്കിലും വരണ അനുസരിച്ചാണല്ലോ നമ്മൾ ഷൂട്ട് വെക്കണേ നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ ഇപ്പോൾ ഒരു നടൻ പെട്ടെന്നൊരു നടനെ വിളിക്കുമ്പോൾ കിട്ടുക ഞാൻ അടുത്ത ദിവസം ഷൂട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളാ സമയത്ത് നമുക്ക് ചെല്ലാൻ പറ്റില്ല ഇതുള്ളതുകൊണ്ട് അപ്പോൾ അപ്പം ഇവൻ്റെ പയ്യൻ്റെ നിന്ന് തന്നെ വിളിക്കണു മിനിസറേ എന്താ ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണം അപ്പോഴത്തേക്ക് ഞാൻ ഈ പേപ്പർ റെഡിയാക്കി കൊടുത്തെങ്കിലാണെങ്കിൽ ലോൺ ശരിയാക്കി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കുറേ ഓട്ടത്തിൽ ഞാൻ ഈ വിഷയം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ദിവസം കഴിഞ്ഞിട്ടുള്ള രണ്ട് എപ്പിസോഡ് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കണ്ടിട്ട് ഞാൻ പോയി ഷൂട്ടിന് പോയി പോയിട്ടുണ്ട് പിന്നെ പോയില്ലേ പറയുന്നു ഷൂട്ട് ചെയ്ത് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നമ്മുടെ ആവശ്യത്തിന് രണ്ടോ മൂന്നോ എപ്പിസോഡിൽ പോകാൻ പറ്റില്ല പറ്റിയില്ല പല കാര്യത്തിലും ഇപ്പൊ സിനിമ കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകാറുണ്ട് എന്ന് പറഞ്ഞല്ലോ മാറി നമ്മള് അല്ലെ എന്റെ കേസ് ഉണ്ടല്ലോ പിന്നെ വീട് എന്ന് പറഞ്ഞു മാറിയതല്ലാതെ നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ല ഇത്രേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇത്രയും ഇപ്പൊ മനസ്സിന് വിഷമം ഉണ്ടായിട്ടും കഴിഞ്ഞ എപ്പിസോഡിൽ പോയി ആളുകളെ ചിരിപ്പിക്കാൻ എങ്ങനെ ബിനുവിന് കഴിഞ്ഞു ൊക്കെ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് കോമാളി കരഞ്ഞ ജനം ചിരിക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ് ബഹദൂർക്ക ഒരു സിനിമയിൽ ദിലീപും ഒക്കെ ഉള്ള സിനിമയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ അവസ്ഥയാണ് നമ്മളീ കാണുന്ന കോമഡിക്കാരുടെ എല്ലാവരുടെയും അറിയാലോ അറിയാലോ അവസ്ഥകൾ മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തിനാണ് എന്നെ പെയ്ഡ് ആയിട്ട് ഒരു വിഭാഗം നിന്ന് ആക്രമിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ബിനു ബിനു എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ബിനുവിനെ തേടി വന്നത് ബിനുവിന്റെ കുറച്ച് സത്യാവസ്ഥ പുറത്തറിയണല്ലോ ബിനു ഇത്രയും സംസാരിച്ച് ഇപ്പോഴാന്ന് തോന്നുന്നു ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് മിനിറ്റ് അവസ്ഥ ഇതാണ് ബിനു എന്താണെന്ന് കൃത്യമായിട്ട് ബിനുവിനെ കൃത്യമായിട്ട് ബിനുവിൻ്റെ ഒരു പടവിട്ടാൽ ബിനുവിന്റെ സാധനം നിന്നാൽ അതിനകത്ത് ബിനുവിനെതിരെയുള്ള കമന്റ് വന്നെങ്കിൽ അത് ഫേക്ക് ഉണ്ടാവുന്ന കമന്റുകൾ തന്നെയാണ് അതിന് യാതൊരു മാറ്റമില്ല അത് നമ്മൾ ആ ഐ ഡി കയറിന്ന് വെക്കിയാൽ അവർ ഒരു പേജിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ജിനീഷാണ് ബിനു വിളിച്ച ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ് താൻ വിശ്വസിക്കുന്ന ഒരു പള്ളിയുടെ നടയിൽ ജിനു ഞാൻ ബിനു വരാൻ തയ്യാറാണ് ജിനീഷിൻ്റെ ഒപ്പം വരാൻ ബിനു തയ്യാറാണ് ബിനുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്നും മോളുമായിട്ട് തലേ സത്യം വരാൻ തയ്യാറാണെന്ന് പറയുന്നു അത് ഓർത്തെടുക്കുക താങ്കളും അതിന് തയ്യാറാകണം ബിനുവിൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇപ്പോഴും പറഞ്ഞു ബിനു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പ്രഷർ റൂമിൽ എത്തിക്കുന്നത് ഞാനിത് കണ്ടിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല ബിനു പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു അവിടെയുള്ള ഒരു പോയിന്റ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായെങ്കിൽ പിന്നെ ബിനുവിടെ ഷൂട്ടിന് പോവില്ല ഷൂട്ട് നടത്തിയിട്ടുണ്ട് അവിടുന്ന് ജനീഷ് ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെയുള്ളവരെല്ലാം കണ്ടിട്ടും അവരാരും ബിനുവിനെതിരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ആ വെല്ലുവിളി ഏറ്റെടുക്കുക സത്യസന്ധമായി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യാൻ ഞാനും തയ്യാറാണ് ഞാനും തയ്യാറാണ് ഞാനും തയ്യാറാണ് ആ കാര്യം പറഞ്ഞു അദ്ദേഹം എന്ത് സ്നേഹിക്കുന്ന അദ്ദേഹം എന്തിനു ജീവിക്കുന്നു ആ മോളെ കൊണ്ട് സത്യം ചെയ്താണ് അത് പറയുമ്പോൾ അദ്ദേഹം മനസ്സ് വിങ്ങുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അതാണ് അങ്ങനെയാണ് കമന്റുകൾ വന്നത് എന്ത് ചെയ്യാൻ പറ്റും സത്യമാണ് അതൊരു സത്യമല്ലേ അത് നമ്മൾ നുണയല്ലോ തീർച്ചയായിട്ടും അത് ആ മോൾ എൻ്റെ ഒരു ദുഃഖമാണ് അതും നുണയല്ലോ അതും നുണയല്ല അതെൻ്റെ ഉള്ളിലെ കിടക്കുന്ന ഒരു ദുഃഖമാണ് എല്ലാവരും പറഞ്ഞു മോള് ഇങ്ങനെയൊക്കെ ഉണ്ടാവണം വീട്ടിലെ ഭാഗ്യാന്ന് എൻ്റെ മോക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ആ ഭാഗ്യം എനിക്കെന്തിനാണ് ആ ഭാഗ്യം അങ്ങനെയുള്ള ഭാഗ്യം നോക്ക് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ട് അതിനകത്ത് കുറച്ച് കാശ് കിട്ട് കിട്ടുക അതെന്താണ് ദുഃഖം ഒരു ഗൃഹനാഥം പോയി പത്ത് കോടി രൂപ കിട്ടി രക്ഷപ്പെട്ടു എന്ന് വലിയും പറയോ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണെന്ന് പറയാൻ പറ്റുമോ അതെപ്പോഴും തീരാ ദുഃഖം തന്നെ അത് വിഷമ ആ മോളെ അല്ലെങ്കിൽ ഞാൻ തൊട്ട് സത്യം ചെയ്യാം ഞാൻ അവനെ തല്ലിയിട്ടില്ല എന്ന് തീർച്ചയായിട്ടും പറയുന്നവർ പറയട്ടെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ സത്യം എന്താണെന്ന് തൃപ്തിയായിട്ട് കോടതിയിൽ തെളിയിക്കുന്നതായിരിക്കും കോടതിയിലാണ് ഇപ്പോൾ കേസ് ഇരിക്കുന്നത് കോടതിയിൽ തെളിയിക്കുന്നതായിരിക്കും ബിനു തെറ്റ് ചെയ്തിട്ടില്ല ബിനുവിടെ കൈകൾ പരിശുദ്ധമാണെന്ന് ബിനു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ബിനുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മകളെ തൊട്ട് സത്യം ചെയ്ത് തന്നെ ബിനു വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ബിനുവിൻ്റെ ഭാഗം ന്യായമാണ് എന്ന് എനിക്കും ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്കും ഉണ്ടാകാം ബിനുവിനെ ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ഇടുന്ന പോലെയല്ല ബിനുവിനെ ഇഷ്ടപ്പെടാതെ കമൻ്റ് ഇടുന്നവർ അത് ഫേക്ക് ഐഡിൽ നിന്ന് തന്നെയാണ് എന്ന് ഞാനും ഇന്ന് കുറച്ച് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കണ്ടു അതിനൊന്നും ഒരു നേരായ വഴിക്ക് ആ ഐ ഡി പോകുന്നില്ല ഞാനും കണ്ടെത്തിയാണ് അതുകൊണ്ട് തന്നെ ബിനുവിനെ തീറി വന്നത് വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ബിനു ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ വിശ്വാസം തന്നെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒത്തിരി സന്തോഷം ബിനു കൂടെ ഉണ്ടാകും പോരാട്ടത്തിന് ഓക്കെ സന്തോഷം